നമസ്കാരം, പ്രതിഭയാണ്. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും തന്നെ ഹാർദവമായിട്ടുള്ള സ്വാഗതം. അപ്പൊ നിങ്ങൾ ഞാൻ കിച്ചണിൽ നിൽക്കുന്ന കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ലോഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കുക്കിംഗ് വ്ലോഗ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഐറ്റം ഉണ്ടാക്കുകയാണ്. കുറെ ആയി ഞങ്ങൾക്ക് ബീഫ് കിട്ടിയിട്ട്, അപ്പൊ ഇന്ന് കുറച്ച് നല്ല ബീഫ് കിട്ടി. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. അപ്പൊ ബീഫിനെ കൊണ്ട് ഒരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്. കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോ അതിന് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിൽ ചെറിയൊരു വ്യത്യസ്തതയുണ്ട്. പുറത്തൊരു അടുപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്നാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, കറിവേപ്പില, ചപ്പ്, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ട്. ഉരുളിയിലാണ് നമ്മളിന്ന് നമ്മളെ ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളി കുറച്ച് പഴക്കമുള്ള ഉരുളിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ചട്ടകം കൊണ്ട് ഉരുളിൻ്റെ എല്ലാ വശത്തേക്കും വെളിച്ചെണ്ണയാക്കി കൊടുക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരും. അപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയും ചപ്പവും, കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളകുപൊടി, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ടെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സവാള ഈ ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ബീഫ് നമ്മൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു പൊടി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. മൊത്തം ബീഫ് കഷ്ണങ്ങളും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള സവാളയും ബീഫും നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഉരുളിയിലെ എല്ലാ ഭാഗത്തേക്കും കൂട്ടിയിട്ട് ഈ ഒരു ബീഫിൻ്റെ കഷ്ണങ്ങൾ ആക്കി വെക്കുക. അതിനുശേഷം നല്ലൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു വെയിറ്റ് വെക്കുക, അമ്മിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെയിറ്റ് വെച്ചിട്ട് നന്നായിട്ട് കത്തിക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ചേർക്കുമ്പം വളരെ കുറച്ച് ചേർക്കുക, പായസമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാം. നല്ല തീയിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മേലെ വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ ബീഫ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇത്ര മാത്രം വെള്ളം തളിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിച്ചു വെച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിലുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള അടിപൊളി ബീഫ് റോസ്റ്റ്. നമ്മൾ കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഉരുളിയിലുള്ളത് ഒരു വാഴയിലേക്ക് മാറ്റുകയാണ്. അപ്പം ഭയങ്കര മുരിഞ്ഞിട്ടുള്ള ബീഫ് റോസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റാണ്, നമ്മളെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ബീഫ് റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയാം.